ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഡ്രിങ്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ദെൻ നമുക്ക് 2.5 കപ്പ് പാല് വേണം. പാല് തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ 1.5 കപ്പ് പഞ്ചസാര, 6-7 ബിസ്ക്കറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് വെച്ചതാണ്. ദെൻ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4-5 ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ദെൻ ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോമിഗ്രാനറ്റ്, അതായത് മാതള നാരങ്ങയുടെ സീഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2.5 കപ്പ് പാല് വരെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാല് മതിയാവും, പക്ഷേ 2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കാവും നമ്മളെ ജ്യൂസ്. അതുകൊണ്ടാണ് 2.5 കപ്പ് വരെ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ദെൻ പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് ബിസ്ക്കറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് 3-4 തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മിക്സി നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. അതായത് നമ്മുടെ ക്യാരറ്റ് കഷ്ണങ്ങളായി കിടക്കാൻ പാടില്ല, നല്ലപോലെ അരിഞ്ഞു കിട്ടണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോമഗ്രാനൈറ്റിൻ്റെ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.